ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. ആക്ച്വലി നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ തോന്നി നമ്മുടെ ചാനലിലൂടെ ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാമെന്ന്. ഞാൻ ബേക്ക്ഡ് യോഗേർട്ട് ആണ് ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നത്. അപ്പോൾ ബേക്ക്ഡ് യോഗേർട്ട് എങ്ങനെയാണ് സിംപ്ലി ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കപ്പ് നമ്മളെ യോഗേർട്ട് അല്ലേ, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന യോഗേർട്ട്, പിന്നെ ഒരു കപ്പ് കണ്ടൻസ് മിൽക്ക്, പിന്നെ മൂന്നാമത്തെ ഐറ്റം, മൂന്ന് ഐറ്റംസേ, മൂന്ന് ഇൻഗ്രീഡിയൻസേ മെയിൻലി ഇതിനുള്ളൂ. അത് മൂന്നാമത്തെ ഐറ്റം ഫ്രഷ് ക്രീമാണ്. ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ആദ്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡ്, അത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള യോഗർട്ട് മിക്സിലേക്ക് കുറച്ച് സ്പ്രെഡ് ഇട്ടു, നന്നായിട്ട് ബീറ്റ് ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ അത് രണ്ട് ചെറിയ ബോട്ടിൽസിലായിട്ടാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ആ രണ്ട് ബോട്ടിൽസിലേക്ക് ഇത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിക്കുന്നു. 180 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ നിന്നൊക്കെ നമുക്കൊന്ന് വിട്ട് വന്നിട്ട് നടുക്കാല് ജിഗ്ലിയായിട്ടിരിക്കുന്ന, അതാണ് അതിൻ്റെ ഒരു ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഇത് ഫസ്റ്റ് ഫ്ലേവറാണ്. ഇനി നമുക്കിഷ്ടമുള്ള നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. പിന്നെ സേഫായിട്ട് നമുക്ക് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം, ഡിസേർട്ടായിട്ടോ അല്ലെങ്കിൽ സ്നാക്ക് ടൈമിലേക്ക് സ്കൂളിൽ കൊടുത്തു വിടാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ നല്ല ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ഫ്രൂട്ട്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ സ്റ്റോർ ബോട്ട് ആയിട്ടുള്ള ഫ്രൂട്ട് പൾപ്പ് ഇതിന് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോട്ടസ് ബിസ്കോഫിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ഒരു ടോഫി ഉണ്ടായിരുന്നു. ഈ ടോഫി വെച്ചിട്ടാണ് അടുത്ത ഫ്ലേവർ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ പ്രോസസ്സൊന്നും ഒരു ഡിഫറൻസും ഇല്ല. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഏത് ഫ്ലേവറിലും ഇത് ചെയ്യാം. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ദിവസം ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ എത്ര നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒത്തിരി ദിവസമൊന്നും വെക്കണ്ട. നമുക്ക് പിന്നെ ഒരു 2-3 ഡേയ്സൊക്കെ തീർച്ചയായിട്ടും വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ടോഫി കുറച്ചെടുത്തു, അതുപോലെ തന്നെ കണ്ടൻസ് സോറി യോഗർട്ട് മിക്സും ചേർത്തിട്ട് നമ്മൾ ഇതിനെ ബീറ്റ് ചെയ്തെടുത്ത് എടുത്ത ശേഷമുള്ളതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. എല്ലാം ഒന്നും സെയിം പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പം അതും ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനത് ഇപ്പോൾ ചെയ്തിരിക്കുന്ന സ്ട്രോബെറി പൾപ്പാണ്. ഇതിന് വേണ്ടിയിട്ട് സ്ട്രോബെറി പൾപ്പും യോഗർട്ട് മിക്സും കൂടെ പിന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തു. എന്നിട്ട് അത് ഞാൻ ചെയ്തത് ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് ഇപ്പോൾ ബോട്ടിൽസ് അല്ലാണ്ട് ഒരു നമ്മുടെ സിലിക്കോൺ കേക്ക് ലൈനർ പോലെ ഒരു സിലിക്കോൺ മോൾഡിനകത്ത് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ഡിമോൾഡ് ചെയ്തിട്ട് ഒരു നമുക്കൊരു ഡിസേർട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്കൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് അങ്ങനെ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ സ്ട്രോബെറി എൻ്റെ മോളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ചെയ്തപ്പം അവൾ പറയുന്നുണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതാണ് പിന്നെ ഇപ്പം നമ്മൾ ഫില്ല് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാം ഒരേ സമയത്ത് തന്നെയാണ് ഞാൻ ബേക്ക് ചെയ്യാനും വെച്ചത്. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഒരു ട്രേക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ഈ ഫില്ല് ചെയ്തിട്ടുള്ള മോൾഡുകളും അല്ലെങ്കിൽ ബോട്ടിൽസൊക്കെ വെക്കുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒഴിച്ച് സെറ്റായ ശേഷം നമ്മൾ ഈ ബോട്ടിൽസിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മോൾഡിൻ്റെ ഒക്കെ മേലെ അലൂമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കവർ ചെയ്യുമ്പം ഈ സിലിക്കോൺ മോൾഡിന് അത്ര ഫേംനെസ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഫേംനെസ് കിട്ടാൻ വേണ്ടിയിട്ടും ഫുള്ള് നന്നായി കവറായി കിട്ടാനും വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് ഞാൻ ഇതിനെ നമ്മൾ ടാർട്ടിൻ്റെ ഷെല്ലിനകത്ത് ഷെൽ മോൾഡില്ലേ അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫ്ലേവറായിട്ടുള്ള ബ്ലൂബെറിയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ കുറച്ച് കുറച്ചായിട്ട് പല പല ഫ്ലേവേഴ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബീറ്ററിൻ്റെ ഒരു ബ്ലേഡ് ഇട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ യോഗർട്ടൊക്കെ ബേക്ക് ചെയ്തിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്ട്രോബെറി യോഗർട്ട്. ഇത് നമുക്കിനി പതുക്കെ ഡിമോൾഡ് ചെയ്തെടുക്കാം. ആഹാ, പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇങ്ങനെ സെപ്പറേറ്റഡായിട്ട് നമുക്ക് ബോട്ടിൽ അല്ലാണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബട്ടർ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഇത് ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അത്
പെട്ടെന്ന് പുറത്തെടുക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ 4 ഫ്ലേവേഴ്സും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ മറ്റോ വേണമെങ്കിൽ എൻ്റെ അടുത്തൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി പിന്നെ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.